ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈറ്റ് ബ്രെയിൻ ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് ചെയ്യുന്നത്. പിസ്താ ഷെൽസും ക്ലേ ഒക്കെ വെച്ചിട്ട് ഒരു പീകോക്ക് ബോട്ടിലാട്ട് ചെയ്യാം. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബോട്ടിലാട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല നീളത്തിലുള്ള ഒരു ബോട്ടിലാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം മയിൽ അത്യാവശ്യം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് നീളത്തിലുള്ള ഒരു ബോട്ടിലെടുത്തു. എന്നിട്ട് അതിന് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒരു ബേസ് കോട്ട് കൊടുത്തു. ബേസ് കോട്ട് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്കതിന് ബാക്ക്ഗ്രൗണ്ട് കളർ ഏതെങ്കിലും കൊടുക്കാം. അപ്പോൾ നമ്മുടെ പീകോക്കിനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാനിവിടെ ഓറഞ്ചും യെല്ലോ കളറുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓറഞ്ചും യെല്ലോയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് വേണമെന്നുള്ളത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വയ്ക്കുക. അതിനുശേഷം എന്താ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തു. അപ്പോൾ ഈ കാർഡ്ബോർഡ് കണ്ടപ്പോഴേ കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മളുടെ ഈ ആമസോണിൽ നിന്നൊക്കെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ബോക്സിൻ്റെ ഒരു പീസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഏകദേശം നമ്മുടെ ആ കുപ്പിയുടെ ഹൈറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഹൈറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഒരു പീകോക്കിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ബോട്ടിലിൻ്റെ നീളവും വണ്ണമൊക്കെ അനുസരിച്ചിട്ട് അതിന് പാകമായിട്ടുള്ള രീതിയിലുള്ള ഒരു പീകോക്കിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഡിസൈൻസൊന്നും വരച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മീതേക്ക് നമ്മൾ ക്ലേ വെച്ചിട്ടും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിസ്താ ഷെൽസ് വെച്ചിട്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ ഡിസൈനൊന്നും വേണ്ട, ഔട്ട്ലൈൻ മാത്രം ഒന്ന് വരച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കാൻ വയ്യെങ്കിൽ ഒരു നല്ല പീകോക്കിൻ്റെ ഇമേജ് എടുത്തിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ട്രേസ് ചെയ്താലും മതി. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഒരു കാർഡ്ബോർഡ് വെട്ടിയിട്ട് അതിൻ്റെ മീതെയാണ് നമ്മൾ പീകോക്കിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാർഡ്ബോർഡ് അല്ലാതെ തന്നെ ഡയറക്റ്റ് ബോട്ടിലെ ഞാൻ പീകോക്കിനെ ചെയ്തിട്ടുള്ളൊരു ബോട്ടിലായിട്ട് ഇതിൻ്റെ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ, കാണണം എന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പീകോക്കിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് നല്ല ഭംഗിയിൽ ഇതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഇങ്ങനത്തെ ടൈപ്പ് കാർഡ്ബോർഡ് ആയത് കാരണം, ഈ കാർഡ്ബോർഡ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കട്ട് ചെയ്ത് നിൽക്കും. നമ്മൾ ക്ലേയും പിന്നെ അതേപോലെ പിസ്തയുടെ തോടൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും കാർഡ്ബോർഡ് വളയൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം കണ്ടോ, അതിൻ്റെ അരികിലൊക്കെ ഇതിങ്ങനെ രണ്ട് ലെയറായിട്ട് ചിലപ്പോൾ അത് പൊളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്, ആ ഒരു നടുവിലൊരു ഗ്യാപ്പ് ഉള്ളത് കാരണം. അപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ മാസ്കിങ് ടേപ്പ് അല്ലെങ്കിൽ ഒരു പേപ്പർ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ടേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഇതിലേക്കിപ്പോൾ ഡയറക്റ്റായിട്ട് പെയിൻറ്റ് കൊടുക്കുന്നില്ല. കാരണം മെയിനായിട്ടും ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് ക്ലേയിലും പിസ്താ ഷെൽസിലൊക്കെ നമ്മൾ കൊടുക്കുന്ന പെയിൻറ്റും ആണ് ഹൈലൈറ്റ് ചെയ്ത് കാണുക. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റായിട്ട് ഒരു ഷെയ്ഡ് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധാരണ സെലോ ടേപ്പ് അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ അരികൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചിട്ടെടുക്കണം. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പോരും അല്ലെങ്കിൽ പേപ്പർ കീറി പോരും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട, നല്ല വൃത്തിയായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രണ്ട് പീസാക്കി നേരത്തെ കണ്ടതുപോലെ ആ ഹെഡ് ഭാഗവും ടെയിൽ ഭാഗവും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ ഫിക്സ് ചെയ്യാനുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടി ചെയ്തതേ ഉള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആദ്യം നമ്മൾ ആ ഹെഡിൻ്റെ ഭാഗത്ത് ഇതുപോലെ ക്ലേ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പീസ് മുഴുവനും അതിൻ്റെ ആ മുകൾ ഭാഗം മുതൽക്ക് എല്ലാ ഭാഗത്തിലും നമുക്ക് ഈ ക്ലേ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഒരു ചെറിയ പീസ് ക്ലേ നന്നായിട്ട് പരത്തിയിട്ട് ഒരു ചിറകിൻ്റെ ഷേപ്പിൽ ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒപ്പിച്ചു കൊടുക്കാം. ആ ഒരു 3D ഇഫക്റ്റിൽ കുറച്ച് പൊങ്ങി നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി തോന്നുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ വരച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു നൈഫോ അല്ലെങ്കിൽ ബ്ലേഡോ വെച്ചിട്ട് വരച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ എന്ത് ടെക്സ്റ്റേഴ്സ് കൊടുക്കുകയാണെങ്കിലും ഈ ക്ലേ ഡ്രൈ ആവുന്നതിന് മുന്നേയായിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചിറകിൽ ഇപ്പോൾ നമുക്ക് ആ ചിറകിൻ്റെ ടെക്സ്റ്റർ കൊടുക്കാൻ ഞാൻ എന്താ ഇതുപോലെ സാധാരണ പേപ്പർ ക്ലിപ്പാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇതാ കണ്ട് നന്നായിട്ട് നല്ല ഡിസൈനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പേപ്പർ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഈ ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചിറകിൽ ഉണ്ടാവുന്ന ആ ചെറിയ തൂവലുകളൊക്കെ പോലെ ഇതുപോലെ നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് അധികം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് നല്ല
ടെക്സ്ചർ ആയിട്ടാണ് കിട്ടും. ഇനി അതിനുശേഷം ചെറിയൊരു പെൻ നൈഫ് എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ കുറച്ച് വരകളും വരച്ച് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു മയിലിൻ്റെ ഇമേജ് എടുത്ത് നോക്കുക. ഇതേപോലെ തന്നെ ഡിസൈൻ ചെയ്യണം എന്നൊന്നുമില്ല, നമ്മൾ ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇമേജുകൾ കിട്ടുമല്ലോ. അപ്പോൾ അതിൽ ഏകദേശം എന്തൊക്കെ ഡിസൈൻ പോലെ അല്ലെങ്കിൽ എന്തൊക്കെ രൂപങ്ങൾ കാണുന്നു ആ ടെക്സ്ചേഴ്സൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ കൊക്കിനും ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിന് ശേഷം അതിൻ്റെ ബാക്കി ഭാഗങ്ങളും ഇതുപോലെ ഓരോ ഇംപ്രഷൻസൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പീകോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ തലയിലായിട്ടുണ്ടാകുന്ന ആ ഒരു കിരീടം അല്ലെങ്കിൽ ഒരു പൂവ് പോലുള്ള സ്ട്രക്ചർ ഉണ്ടല്ലോ, അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഇതുപോലെ ചെറിയ പിന്നിൻ്റെ കഷ്ണം എന്തെങ്കിലും അതല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഈർക്കൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ക്ലേയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ക്ലേ ഈ പിന്നിനെ നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ബീഡ് ഷേപ്പും കൂടി ഉണ്ടാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കാർഡ്ബോർഡിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മയിലിൻ്റെ ക്ലേ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആവാൻ വയ്ക്കാം. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഈ പീകോക്കിന് വേണ്ട കളേഴ്സ് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ആക്രിലിക് പെയിൻ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ പീകോക്കിന് ഞാനിവിടെ ഒരു പീകോക്ക് ബ്ലൂ കളറും പിന്നെ ഡാർക്ക് ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക. പിന്നെ ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഗ്രീനും പീകോക്ക് ബ്ലൂവും ബ്ലൂവും എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മുടെ കണ്ണ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വൈറ്റ് കളർ വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ചിറകിൻ്റെയും പിന്നെ കുറേ വരകൾ തൂവലിൻ്റെ ഒക്കെ ആ ഇംപ്രഷൻസ് ഇട്ട് കൊടുത്തത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റാലിക് കളേഴ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് ഇതുപോലെ പിസ്ത ഷെൽസ് എടുക്കുക. ക്ലീൻ ചെയ്ത പിസ്ത ഷെൽസിലേക്ക് നമുക്ക് പെയിൻറ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മെറ്റാലിക് ഗ്രീൻ കളറാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. മെറ്റാലിക് ഷെയ്ഡാണ് കേട്ടോ, ഈ പീലിക്ക് വേണ്ടിയിട്ട് ഞാൻ അധികം സെലക്ട് ചെയ്തിട്ടുള്ളത് മെറ്റാലിക് ഷെയ്ഡ്സ് തന്നെയാണ്. അപ്പോൾ ആദ്യം പിസ്തയുടെ ഷെൽസിനെ ഗ്രീൻ വെച്ചിട്ട് കോട്ട് ചെയ്തു. ആ ഗ്രീൻ ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ബ്ലൂ കൊടുത്തു. അതിനുശേഷം ഒരു ഗോൾഡൻ സർക്കിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ. ഇനി നമ്മളുടെ ആ ടെയിൽ പോർഷന് വേണ്ടി വെട്ടിവെച്ചിട്ടുള്ള കാർഡ്ബോർഡിനെ മെറ്റാലിക് ബ്ലൂ വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഫെവിക്കോൾ ഒഴിച്ചിട്ട് നമുക്ക് ഈ പിസ്ത ഷെൽസ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിന് മുന്നേ പിസ്ത ഷെൽസിൻ്റെ ഒരു ബോട്ടിൽ അട്ടിച്ച് ചെയ്തതിൽ കുറച്ച് പേര് സംശയം ചോദിച്ചിരുന്നു ഫെവിക്കോൾ വെച്ച് കഴിഞ്ഞാൽ പറ്റുമോ. ഞാൻ അന്ന് അതിൽ ഗ്ലൂഗൺ വെച്ചിട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഗ്ലൂഗൺ ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ വേഗം നമുക്ക് ഒട്ടിച്ച് കഴിയും. ഫെവിക്കോൾ ആകുമ്പോൾ നന്നായിട്ട് അത് ഫിക്സ് ആയിട്ടിരിക്കും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാവധാനം വേണം. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പോഴും കണ്ടോ ഇണങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ പ്രശ്നമൊന്നുമില്ല, നമ്മളത് കറക്റ്റ് ആ പ്ലേസിൽ ഫെവിക്കോൾ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് വരിക്കണം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആകുമ്പോൾ ഈ തോടുകളെല്ലാം ഈ ഷെൽസൊക്കെ നമ്മുടെ ഈ കാർഡ്ബോർഡിൽ നന്നായിട്ട് ഫിക്സ് ആയിട്ട് തന്നെ കിട്ടും, ഇളകി പോരൊന്നുമില്ല. അപ്പോൾ ഗ്ലൂഗൺ ഇല്ലെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ടായാലും ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടെയിൽ പോർഷനും ഹെഡ് പോർഷനും കൂടിയിട്ടൊന്ന് കമ്പൈൻ ചെയ്യാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് വെറുതെ ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യം ടെയിൽ പോർഷൻ നമ്മളുടെ ബോട്ടിലിൽ ഫിക്സ് ചെയ്തു. അപ്പോൾ അത് ഫിക്സ് ചെയ്യാനായിട്ട് ഗ്ലൂ അല്ല ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മളുടെ നേരത്തെ ആ മയിലിൻ്റെ മുകളിൽ വെക്കാൻ യൂസ് ചെയ്തിട്ടുള്ള സെയിം ക്ലേ വെച്ചിട്ട് ഈ കാർഡ്ബോർഡിനെ ബോട്ടിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം മുകൾ ഭാഗവും പൊട്ടിച്ചു കൊടുത്തു സെയിം ക്ലേ വെച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഫൈനൽ കോട്ടിന് വേണ്ടിയിട്ട് ക്ലിയർ ഗ്ലോസ് വാർണിഷും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.